ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജിം ജിനിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദേവര ട്രിപ്പിൾ ആർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം NTRന്റെ വളരെയധികം പ്രതീക്ഷയോട് കൂടി വരുന്ന ഒരു സിനിമയാണ് ഈ ദേവര എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ ഒരു പോസ്റ്റർ ആണല്ല, കടലിൽ ഒരു ഷിപ്പിൽ ഇങ്ങനെ പുള്ളിക്കാരൻ നിൽക്കുന്നതാണെങ്കിലും അതല്ലാണ്ട് നില രണ്ട് മൂന്ന് ചില വീഡിയോസ് വന്നപ്പോഴും ഇതിനെക്കുറിച്ച് ഇരിക്കുന്ന വാർത്തകളൊക്കെ ഒരു വലിയ സ്കെയിലിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം ആയിട്ട് വരുന്ന സിനിമയാണെന്നാണ് കേൾക്കുന്നത്. സോ അത്രയും പ്രതീക്ഷയുള്ള സിനിമയാണ്, അധികമൊന്നും സംസാരിക്കുന്നില്ല. രണ്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, കാരണം അതിന്റെ മ്യൂസിക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ അനിരുദ്ധാണ് വേറെ കാര്യം. സോ ദേവര പാർട്ട് 1 ഗ്ലിംസ്, 1 മിനിറ്റ് 20 സെക്കൻഡ്, റെഡി. ശിവ ഈ കടൽ മത്സ്യങ്ങളെക്കാൾ കത്തിയെയും രക്തത്തെയുമാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചെങ്കടൽ എന്ന് വിളിക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. വേറൊരു കോമഡി എന്ന് വെച്ചാൽ, ഞാൻ തെലുങ്ക് കണ്ടെടുത്തത് മലയാളമാണ് ലാസ്റ്റ് ഇതിൽ സംസാരിച്ചിട്ടുള്ളത്, അതെന്താണെന്ന് എനിക്കറിയില്ല. എനിവേ, ഡയലോഗ് ലാസ്റ്റ് 5 ഡയലോഗ് അടിപൊളി. പക്ഷെ തുടക്കത്തിലുള്ള സീനിന്റെ ഒരു ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല. ഇത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്, അത്രയും വലിയൊരു സ്കെയിലിൽ വരുന്ന സിനിമയാണ്. ശരിക്കും നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന പോലെ, അതിപ്പോ പൈറേറ്റ്സിന്റെ ഒക്കെ ചില കഥ, ഇപ്പോൾ പൈറേറ്റ്സ് ഓഫ് കരീബിയൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള കടൽ കൊള്ളക്കാരുടെ സിനിമകളൊക്കെ കാണുമ്പോൾ ആ കടലും ആ ഒരു എന്താ പറയുക, ഒരു നൈറ്റിൽ വരുന്ന ഷോട്ടും അല്ലെങ്കിൽ ഈവനിങ് ഷോട്ടുകളും ആ സമയത്തെ കടലിന്റെ ഒരു ഒരു തിരയുടെ ഒരു പ്രത്യേക ഒരു ചൈഡും പിന്നെ ആ സമയത്തുള്ള ഈ കപ്പൽ വരുന്നതും ഈ പായ്ക്കപ്പലാണെങ്കിൽ പോലും അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്, അതൊക്കെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. അത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. പക്ഷെ അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ VFX ആണെങ്കിലും മറ്റു പരിപാടികളൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിട്ട് അറു ബോറായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. കാരണം നമുക്ക് ആ കടൽ കറക്റ്റ് ഫീൽ കിട്ടണം, ഒരു ഉൾക്കടൽ അല്ലെങ്കിൽ എന്താ നടുക്കടലിലാണെന്നുള്ള അത്രയും അകത്തേക്ക് ചെന്നിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത് കറക്റ്റ് ഫീൽ ചെയ്യണം. ഇവിടെ അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഇന്നവ എന്ന് പറഞ്ഞിട്ടുള്ള അനിരുദ്ധിന്റെ ഒരു ഒരു മ്യൂസിക്കും ഒരു കറക്റ്റ് വോയിസും, അനിരുദ്ധ് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പൊ ആ വോയിസും ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് വെച്ചത്. കറക്റ്റ് എനിക്ക് അറിയുന്ന അത്തരത്തിലായിരിക്കും കടലും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് പ്രതീക്ഷിച്ചാൽ ഈ തിരമാലകളും പരിപാടിയും അതിൻ്റെയൊക്കെ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട്. ആ സൗണ്ടിങ് ഭയങ്കര സംഭവമായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു മ്യൂസിക് വൈസ് ആണെങ്കിലും BGM ആണെങ്കിലും അതല്ലാണ്ട് അവർ കൊടുത്തിരിക്കുന്ന സൗണ്ട് ഇഫക്റ്റ് ആണെങ്കിലും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു വലിയ സംഭവം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ എന്താ പറയുക, തസ്കരന്മാരായിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള കുറേ ആളുകൾ, ഇപ്പൊ കടൽ കൊള്ളക്കാരൻ്റെയാണ് അല്ലെങ്കിൽ അതന്നെയായിരിക്കും സാധ്യത. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ പെട്ടികൾ താഴെ വഞ്ചിയാണോ പോലത്തെ അങ്ങനത്തിലേക്ക് ഇറക്കുന്നതാണ് കണ്ടത്. സോ മിനി ബോട്ടുകളായിരിക്കാം ഒരു പക്ഷേ, കറക്റ്റായി ശ്രദ്ധിച്ച് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അറിയാത്ത കാര്യം കറക്റ്റായിട്ട് പറയുന്നില്ല. സോ അതിലേക്ക് എന്തായാലും കുറെ ആളുകൾ 4ഉം 5ഉം തോണികൾ തന്നെ പറയാം തൽക്കാലം. അപ്പൊ അതിലേക്ക് പോയിട്ട് ആ വലിയ കപ്പലിൽ നിന്നും അതിലേക്ക് ആ പെട്ടികളൊക്കെ ഇറക്കി കൊണ്ടുവന്നാണ് കാണുന്നത്. ആൻഡ് അപ്പൊ നടക്കുന്ന അവിടുത്തെ ഫൈറ്റ് കാണിക്കുന്നുണ്ട്, ബ്ലഡ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ NTRനെ കാണിച്ച സംഭവം, ആ ഒരു ചെറിയൊരു സീക്വൻസ് ആണെങ്കിലും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, എന്നാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഒരു ഒരു എപ്പിക് ടൈപ്പ് ഒരു ഫീല് ചെറിയൊരു ഭാഗത്ത് തന്നെ തരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് വലിയൊരു സ്ക്രീനിൽ വലിയ സിനിമയുണ്ട് കാണുമ്പോൾ അടിപൊളിയായിരിക്കും തന്നെയാണ് തോന്നുന്നത്. പിന്നെ NTRന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ കുറെ മുമ്പൊക്കെ അത്തരത്തിൽ കുറേയൊക്കെ സിനിമയിൽ ആ തെലുഗു കന്നഡ പഴയ പ്രേക്ഷകരുടെ ടൈപ്പ് കുറച്ച് ഒരു ഭയങ്കര ആക്ഷൻ സംഭവങ്ങളും കുറച്ച് ഓവർ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു 90% ഒരു ഒരു എന്താ പറയുക, നമുക്കൊരു വലിയ സിനിമ കാണുന്ന ഒരു ഫീൽ കിട്ടും. ഇപ്പൊ KGF സലാർ പോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് പാൻ ഇന്ത്യൻ ഫീൽ കിട്ടുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ഫീൽ കിട്ടുന്ന സിനിമകളായിരിക്കും NTRന്റെ മിക്കതും ഇപ്പോൾ ഈ ലാസ്റ്റ് ഒക്കെ വരുന്ന സിനിമകളൊക്കെ. സോ ഇതും അത്തരത്തിലൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. മാത്രമല്ല 5 ഭാഷയിലാണ് വരുന്നത് മലയാളത്തിലടക്കം. പിന്നെ അവസാനം വരുന്ന 5 ഡയലോഗും കൂടി ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ചെങ്കടൽ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞത്. നൈസ് ആയിട്ടുണ്ട്.
സോ മൊത്തത്തിൽ കിടിലൻ സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, അതിന്റെ കുറെ ന്യൂസുകൾ വായിച്ചപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസിലൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്ന കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ജസ്റ്റ് ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ആ കടലും ആ സംഭവം കൂടെ എന്തൊരു വലിയൊരു ഒരു സംഭവമാണെന്നുള്ള ഒരു ഫീല് ആ ഒരു പോസ്റ്ററിൽ തന്നെ ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു ഫാന്റസി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു എന്താ പറയുക, കറക്റ്റ് ഒരു വേർഡ് പിന്നെ VFX ഉപയോഗിച്ച് അത്തരത്തിലൊരു ഒരു ഫാന്റസി വേൾഡ് അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ കടലിന്റെ ആ ഭയങ്കര അകക്കടൽ അല്ലെങ്കിൽ കടലിന്റെ സെന്റർ ഭാഗം ഉൾക്കടൽ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ചില ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഫാന്റസി പോലെ തോന്നുന്ന ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം, VFX ക്രിയേറ്റ് ചെയ്യണമല്ലോ. സോ അത് ഭയങ്കര രസമായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഇതിൽ വരും തോന്നുന്നു ഈ ചെറിയ ഷോട്ട് കണ്ട് തന്നെ. സോ എന്തായാലും ഐ ആം 100% സാറ്റിസ്ഫൈഡ്. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾ കാത്തിരിക്കുന്ന ലിസ്റ്റ് സിനിമ ഉണ്ടോ ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കാണാം കാണുന്നവരെ ചാടാം.